ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് പ്രസൻറ്റേഷനെ കുറിച്ചിട്ടാണ്. തിരക്കഥാകൃത്ത് നല്ല രീതിയിൽ തിരക്കഥയൊക്കെ എഴുതി, അയാളുടെ റീറൈറ്റിങ്സും ഫൈനൽ കറക്ഷൻസും എല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ പ്രിൻ്റ് എടുക്കുകയാണ്. ആ തിരക്കഥാകൃത്തിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ്, തിരക്കഥാകൃത്തിൻ്റെ അയാൾ എഴുതി ഏറ്റവും അന്തിമമായിട്ട് പൂർത്തിയാക്കിയ തിരക്കഥ. ആ തിരക്കഥ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പിച്ച് ചെയ്യലിനോട്ട് പോവുകയാണ്. നിങ്ങളെവിടെയാണ്, ഒരു ഡയറക്ടറുടെ അടുത്തോ പ്രൊഡ്യൂസറുടെ അടുത്തോ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ അടുത്തോ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ പിച്ച് ചെയ്യാൻ പോവുകയാണ്. ആ പിച്ച് ചെയ്യുന്നതാണ് ആ സിനിമ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതൊരു പ്രോജക്റ്റ് ആവുന്നത് ഈ പ്രസൻറ്റേഷൻ നിങ്ങൾ പിച്ച് ചെയ്യുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ആ പിച്ച് ചെയ്യാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ്സ്, ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ വിളിക്കുന്നത്, വളരെ ഗംഭീരമായിരിക്കണം, ഉദാത്തമായിരിക്കണം, മനോഹരമായിരിക്കണം, കൺവിൻസിങ് ആയിരിക്കണം, ജെന്യുവിൻ ആയിരിക്കണം. ഇത് പ്രസൻറ്റേഷൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു കഥ എഴുതുന്നത് പോലെയല്ല. ഒരു കഥയോ കവിതയോ എഴുതിയിട്ട് നിങ്ങളൊരു മാഗസിന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രസാദ സംരംഭത്തിന് അയച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല. അത് ആ അതിൻ്റെ കണ്ടൻറ്റാണ് അവർ നോക്കുന്നത്, അതിൻ്റെ പ്രസൻറ്റേഷൻ അവർ അത്രയും നോക്കില്ല. പക്ഷേ സിനിമ പോലെ വിഷ്വലി വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഒരുപാട് ജനസഹസ്രങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു മീഡിയത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ, അത് സൈക്കോളജിക്കലായിട്ട് പോലെ ആ പ്രസൻറ്റേഷൻ ആ പ്രോജക്റ്റ് കൺവിൻസിങ് ആവുന്നതിന് ഒരുപാട് മാനദണ്ഡമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമയുടെ തിരക്കഥ, അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞ് ആ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ നല്ല രീതി ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാം, DTP എടുക്കാം, ഇപ്പോൾ സോഫ്റ്റ്വെയർസ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ചെയ്യാം. ഇത്തരത്തിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും തിരക്കാകൃത്തിൽ തന്നെ ചെയ്യണമെന്നില്ല, തിരക്കാകൃത്ത് തൻ്റെ ഫൈനലാക്കി മിക്കവാറും ഇപ്പോൾ കോപ്പി റൈറ്റേഴ്സൊക്കെ ഉണ്ട്, സ്ക്രിപ്റ്റ് അസിസ്റ്റൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ DTP ഒക്കെ ചെയ്ത് മനോഹരമായിട്ട് എടുക്കുകയോ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോർമലി അറിയാം, നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഹാഫായിട്ടായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുക. ഒരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ, ഇൻ്റർവെല്ലിന് മുമ്പ് ഇൻ്റർവെല്ലിന് ശേഷമുള്ള രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ സ്ക്രിപ്റ്റായിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഫുൾ സ്ക്രിപ്റ്റിൽ ചെയ്യാം. എങ്ങനെയായാലും അത് നല്ല രീതിയിൽ കമനീയമായിട്ട് എഴുതി, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത്, അത് നല്ല പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് സ്പൈറൽ ബൈൻഡ് ചെയ്ത്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു കവറിങ് ഒരു പോസ്റ്ററാക്കാം, നമുക്കൊരു ഫ്രണ്ട് പോസ്റ്ററാക്കാം. പല രീതിയിൽ ചെയ്യാം, പല മെത്തേഡിലും നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആകർഷകമായിട്ട് സ്പൈറൽ ബാൻഡൊക്കെ ചെയ്ത് അത് അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ സ്ക്രിപ്റ്റല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിന്, സിനിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു രേഖ എന്നേ അർത്ഥമുള്ളൂ, ഒരു ബ്ലൂ പ്രിൻ്റ്. പക്ഷേ ആ ബ്ലൂ പ്രിൻ്റാണ്, ആ ബ്ലൂ പ്രിൻറ്റിൽ നിന്നാണ് നമ്മൾ ഈ കെട്ടിടം പണിയുന്നത്, ഈ വലിയൊരു ഒരു സിനിമ പോലത്തെ വലിയൊരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഏറ്റവും ആകർഷവും അതിനേക്കാൾ ഉപരി ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അതിൻ്റെ ക്ലാരിറ്റിയാണ് നമ്മൾ ഇനി നിർമ്മിക്കുന്നതിൻ്റെ ബേസാകുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായിരിക്കണം. ഇപ്പോൾ നമ്മൾ തിരക്കഥാകൃത്തിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, അതൊരിക്കലും ചിത്രീകരിക്കാനുള്ളതല്ല, ആ ചിത്രീകരിക്കുന്നതിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒന്നായിരിക്കണം. അത് പ്രാഥമികമായിട്ട് തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥ വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ചിത്രീകരിക്കാനല്ല. അപ്പോൾ വായനയിൽ നമ്മളെ ഇമ്പമുണ്ടാക്കുന്ന, വായനയ്ക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ആ വായനയിലൂടെ നമ്മളെ ആകർഷിപ്പിക്കുന്ന, നമ്മളെ ഇമോഷണലി കൊണ്ടുപോകുന്ന, നമ്മളെ ആകാംക്ഷഭരിതരാക്കുന്ന, നമ്മളെ വിഷ്വലൈസേഷനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് പ്രസൻറ്റേഷനായിരിക്കണം നമ്മൾ ഈ തിരക്കഥാകൃത്ത് ഫൈനലായിട്ട് കൊടുക്കുന്നത്. അത് വായിക്കുന്നതിൽ നിന്ന് അവർക്കൊരു വിഷ്വൽ സിനിമ കാണാൻ കഴിയണം. അപ്പോൾ പ്രാഥമികമായിട്ട് അത് കയ്യിലെടുക്കാൻ തോന്നണം, ആ പേജുകളോട്, അത് വായിക്കുന്നതിനോട് നമുക്കൊരു ഇമ്പ്രഷൻ തോന്നണം. അത് പ്രസൻറ്റേഷൻ്റെ വലിയൊരു ഭാഗമാണ്. എപ്പോഴും ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവാൻ നോക്കണം. പണ്ടൊന്നും ആവശ്യമില്ലായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സിനിമയിൽ വരുന്ന കാലത്തൊക്കെ എന്തെങ്കിലും തുണ്ടുകടലാസിൽ എഴുതി കൊടുത്താലും ഷൂട്ട് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്ന് കാലം മാറി. ഇന്ന് ഒരുപാട് ഡിസ്കഷൻസിലൂടെ, ഒരുപാട് കൈകളിലൂടെയൊക്കെ പോയിട്ട് സിനിമ വരുന്നൊരു ഘട്ടമാണ്. പണ്ടൊരു ഒരു പ്രൊഡക്ഷൻ കമ്പനിയെ തീരുമാനിച്ചാൽ അത് സിനിമയായി. പ്രൊഡ്യൂസേഴ്സിനൊക്കെ പ്രാമുഖ്യം ഉണ്ടായിരുന്നൊരു കാലത്ത്, പ്രത്യേകിച്ചും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരത് ഒരു കഥ കേട്ടവർക്ക് ഓക്കെയാണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ മോഡൊന്നും അവർ നോക്കുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കുറച്ചും കൂടി സിനിമ ഒരു സിസ്റ്റമാറ്റിക്കാണ്, ഒരു അപ്പിയറൻസൊക്കെ വലിയ ഘടകമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വേറെ ആകുന്നത്. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെയാലും നമ്മൾ കൈകൊണ്ട് എഴുതിയാണെങ്കിലും, DTP എടുക്കുന്നതായാലും, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും, അതിൻ്റെ പ്രസൻറ്റേഷനിൽ നമ്മൾ കുറച്ച് ഭംഗിയും ആകർഷകത്വവും മിതത്വവും ഒക്കെ വരണം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്ക്രിപ്റ്റ് സ്പൈറൽ ബൈൻഡ് ചെയ്ത് അങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്കത് PDF ആയിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ വായനകൾ നടക്കുന്നുണ്ട് ഇപ്പം. കാരണം പലരും തിരക്കുള്ളവരാണ്, ആർട്ടിസ്റ്റുകളായാലും പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സിലൊക്കെ തിരക്കുള്ളവരൊക്കെ, അവർക്ക് യാത്രയിലൊക്കെ വായിക്കാൻ തരില്ല, നമുക്ക് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം.
എന്തായാലും അതിലെല്ലാം ഉണ്ടായിരിക്കണം. ഏറ്റവും ചാരുതയിലും ഏറ്റവും ജെനുവിനിറ്റിയിലും ഏറ്റവും സമ്പൂർണതയിലും അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ ഫൈനൽ നമ്മൾ തിരക്കാർക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റിൽ ഫൈനൽ അയാളുടെ രീതിയിൽ ഫൈനാവുമ്പോഴും ഫൈനലാവുമ്പോഴും അതിനൊരു ഡയറക്ടർ സ്പേസ് നമ്മൾ വിടണം. ഡയറക്ടർക്ക് അതിനകത്ത് കറക്ഷൻസിനോ അതിനകത്ത് വേറൊരു സംഭവം അതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് കൊടുക്കുന്നതിനോ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതിനൊക്കെ ഒരു സ്പേസ് കൂടി നമ്മൾ വിട്ടുപോകണം. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ആയിരിക്കണം. അതായത് ഇനിയും ഒരുപാട് കറക്ഷൻസും ഒരുപാട് മാനിപ്പുലേഷൻസും വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു സ്പെക്കിലായിരിക്കണം ആ റൈറ്റർ ആ സ്ക്രിപ്റ്റ് കൊടുക്കേണ്ടത്, പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഈ നമ്മൾ കൊടുക്കുന്ന ഈ സ്ക്രിപ്റ്റുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 8-10 സീനുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു തിരക്കഥ വായിക്കാൻ കൊടുക്കുമ്പോഴും ആ ആദ്യത്തെ ആ വായനയുടെ ആദ്യ ഘട്ടങ്ങൾ ആ തുടക്കം അത് നമ്മൾ വളരെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിക്കുന്നതായിരിക്കണം. നമുക്കതിനകത്ത് നിന്നൊരു സിനിമയുടെ ഒരു വലിയൊരു സാധ്യത വലിയൊരു റിച്ച്നെസ് അതിൻ്റെ കുറച്ച് ഇമോഷൻ തലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കണം നമ്മൾ ഈ ആദ്യത്തെ കുറച്ച് സീനുകൾ വരുന്നത്. അപ്പോൾ സാധാരണ നോർമലായിട്ട് പറയുന്ന തിരക്കഥയിൽ ആദ്യത്തെ 10 മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 8-10 സീൻ അല്ലെങ്കിൽ 7-8 സീനും നമുക്ക് എടുക്കാം. ആ സീൻ വളരെ നമ്മളെ ക്യാച്ചിങ് ആയിരിക്കണം, നമ്മളെ അറസ്റ്റിംഗ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പം അത്തരത്തിലുള്ള സീൻ ഇപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്ന അങ്ങനെയല്ലെങ്കിൽ പോലും നമ്മൾ ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആ സീനോടൊക്കെ മാറ്റിയിട്ട് തുടക്കത്തിലേ നമുക്കൊരു ഒരു ഹുക്ക് ചെയ്യുന്ന ഒരു ഇൻസൈറ്റിംഗ് ആവുന്ന ഒരു രീതിയിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ സിനിമ വരുത്താൻ നോക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പല രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇന്നത്തെ സ്ക്രിപ്റ്റിൻ്റെ ഒരു കവറിങ് വന്നു, നമ്മൾ നോർമലി അതിൻ്റെ ഒരു പ്രൊഫൈൽ പേജൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ നമുക്ക് കൊടുക്കാമെന്ന് വേണമെങ്കിൽ അതിൻ്റെ ഒരു രത്ന ചുരുക്കം, അതായത് എന്ത് ജോണറിലുള്ള സിനിമയാണ്, എന്താണ് അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു കോർ കണ്ടൻറ്റ് നമുക്ക് വരുത്താൻ പറ്റും. ഇപ്പം ഇത് ഞാനൊരു LTT ബേസ്ഡ് ആയിട്ട് സബ്ജക്ട് തമിഴിൽ ചെയ്യാൻ വേണ്ടി മുൻപ് വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തു, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു നക്ഷൽ എന്താണ്, പിഴച്ചുപോയ തന്ത്രങ്ങൾക്ക്, അപമാനിക്കപ്പെട്ടവൻ്റെ വേദനകൾക്ക്, തേഞ്ഞുപോയ സ്വപ്നങ്ങൾക്ക്, ആദരവൂറും, എന്നിട്ട് വരെ മാൻ സ്ട്രഗിൾഡ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് മിനിറ്റൻസ്. ഇത് വായിക്കുമ്പോൾ ഇത് എന്താണെന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു സിനോപ്സിസ് നമ്മൾ വെച്ചു, എന്താണ് ഇതിൻ്റെ ഒരു നക്ഷൽ 1-പേജ് സിനോപ്സിസ്, ഇതെന്താണ് ഈ കഥ, എവിടെയാണ് കഥ നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രോട്ടോകോണിസ്റ്റ് ആരാണ്, അതിൻ്റെ ഒരു 1-പേജിൽ നിൽക്കുന്ന ഒരു സിനോപ്സിസ്. പിന്നെ അത് സിനിമയുടെ ഒരു സാധ്യത എന്താണ്, നമ്മളിപ്പോൾ ഇത് ഈ ശ്രീലങ്കയും ഇന്ത്യയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അടുപ്പങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അത് ഈ ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് മുൻപ് പ്രഭാവം ഭരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു സിനിമയാണ്, ചെയ്യാൻ വേണ്ടി വെച്ചൊരു സിനിമയാണ്, അപ്പോൾ അത് ഷൂട്ടിട്ട് നിന്നുപോയ സിനിമയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് തമിഴീഴം എന്ന് പറയുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് ലോകവ്യാപകമായിട്ട് ശ്രദ്ധ നേടിയിരുന്ന സമയമായിരുന്നു ഇന്ത്യയുടെ ഇടപെടലുകൾ. അപ്പോൾ ആ സാധ്യതകളൊക്കെ നമ്മൾ വെച്ചു, തമിഴ് മക്കളെ സ്വാധീനിക്കാനുള്ള ആ സാധ്യതകളെല്ലാം വെച്ച് നമ്മൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു സാധ്യത നമ്മൾ വെച്ചു. പിന്നെ നമ്മുടെ ഒരു ഡയറക്ടറുടെ ഒരു ഡീറ്റെയിൽസ്, സ്ക്രിപ്റ്റ് ഡയറക്ടറുടെ ഒരു പ്രൊഫൈൽ വെച്ചു നമ്മൾ അവിടെ. പിന്നെ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അതാരാണ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, അത് ആരംഭിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രൊഫൈൽ പേജ് ഒന്നുകൂടി കൊടുത്തു, ഡീറ്റെയിലിംഗ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു വൺ ലൈനിലോട്ട്, അല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 1 ലൈനിലോട്ട് നമ്മൾ വരുന്നു. ആ 1 ലൈൻ വായിച്ച് കഴിഞ്ഞാൽ സിനിമ എന്താണെന്ന് നമുക്ക് കിട്ടും. പിന്നെ തുടർന്ന് അതിൻ്റെ റെഫറൻസ് പേജുകൾ നമ്മളെടുത്തിട്ടുള്ളവർക്ക് എല്ലാ റെഫറൻസ് സംഭവങ്ങൾ അതൊക്കെ വെച്ച് സ്ക്രിപ്റ്റ് വരുന്നു. ഇങ്ങനെ വരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ പറയുക, നമ്മളൊരു ഫസ്റ്റ് പേജ് ഇൻറ്റൻഷനലി ബ്ലാങ്കായിട്ട് വിടും, സിനിമ ഒരു ശൂന്യത നിന്ന് തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ അതിൻ്റെ പ്രൊഫൈൽ പേജ്, ക്യാരക്ടേഴ്സ്, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള 1 ലൈൻ വെച്ചു, ഈ സിനിമയുടെ മൊത്തം 1 ലൈൻ നമ്മൾ വെച്ചു. അപ്പോൾ ആ 1 ലൈൻ വായിച്ചാൽ നമുക്ക് സീനിൻ്റെ ഒരു ക്രമം കിട്ടും, എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ സിനിമയെന്ന് കിട്ടും. പിന്നെ നമ്മൾ ഡീറ്റെയിലായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു റാഫി, നമ്മുടെ സെഷൻസിൻ്റെ ജോൺ ഡയറക്ടറായിട്ടുള്ള റാഫിയുടെ ഒരു സ്ക്രിപ്റ്റാണ്. പുള്ളി അതിനകത്തൊരു ക്യാരക്ടർ സ്കെച്ചൊക്കെ വരച്ചിട്ടുണ്ട്, ഈ പ്രിഫേസ് എന്താണ് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, അതിൻ്റെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം, എന്തൊക്കെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം, ഓരോ ദിവസവുമായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ, അതിൻ്റെ ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ ക്രൂസ് എന്താണ് കാര്യങ്ങൾ, പിന്നെ ഒരു സ്റ്റോറി, അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. 3 കഥാപാത്രങ്ങളുള്ള ചെറിയ സിനിമയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്, അവർ തമ്മിലുള്ള കോറലേഷൻ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു സിനോപ്സിസ് മോഡലുള്ള സംഭവം, പിന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, ഇങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇപ്പം ഇത്തരത്തിലൊക്കെ നമ്മൾ ഏത് രീതിയിലാവും, ഇപ്പം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ അധികം സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ട് അത് നമ്മൾ PDF ആയിട്ട് തന്നെ നമ്മൾ ഡിജിറ്റൽ കോപ്പി ആയിട്ട് തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, മെയിൽ ചെയ്യും, വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം, അങ്ങനെ അത്തരത്തിലും വരാം. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഈ കൊടുക്കുന്ന
സംഭവം ഈ പ്രാഥമികമായിട്ട് വായനയ്ക്കുള്ളതാണ്. ആ വായനയിൽ അവരെ അട്രാക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ചും അതിൻ്റെ തുടക്കത്തിൽ ഒരു 8-10 സീനുകൾ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് ആ കേൾക്കുന്നവന് അല്ലെങ്കിൽ വായിക്കുന്നവന് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ പ്രസൻറ്റേഷൻ. കഴിയുന്നത്ര കൃത്യത പാലിക്കാൻ ശ്രമിക്കണം, അതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ പറയും ഡീറ്റെയിലിങ്ങിലാണ് സിനിമ ഇരിക്കുന്നത്, സ്ക്രിപ്റ്റ് ഇരിക്കുന്നത് ഡീറ്റെയിലിങ്ങിലാണ്. കണ്ടമാനം വാരി വലിച്ച് വെക്കുക എന്നുള്ളത് അത് ചിലപ്പോൾ നമ്മുടെ വായനയെ കഥ കേൾക്കുന്നതിന് തടസ്സപ്പെടുന്നു. കൃത്യമായ കാര്യങ്ങൾ ഡീറ്റെയിലിങ് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റിസർച്ചൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വെക്കണമെങ്കിൽ, റെഫറൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ വലതുവശത്താണല്ലോ, വൺ സൈഡാണല്ലോ എഴുതുന്നത്, അതിൻ്റെ ഈ ഇടതുവശത്ത് നമുക്ക് അതിൻ്റെ റെഫറൻസസ് ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് അത് നമുക്ക് നേരെ ഇപ്പോഴത്തെ ഒരു ആരോട്ട് പുറയിൽ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം പല പല ചാർട്ടുകൾ ഉപയോഗിക്കാം. ചിലർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇപ്പോൾ നമ്മളൊരു കൃത്യമായ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിക്കാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു വളരെ പ്രാക്ടിക്കലായിട്ട് സിനിമയെ കാണുന്നൊരു ഡയറക്ടറൊക്കെയാണ് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ ചാർട്ട്, അതിൻ്റെ ചാർട്ടിങ്സ് കൊടുക്കും നമ്മൾ. അതിൻ്റെ ലൊക്കേഷൻ ചാർട്ടുകളും പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ലൊക്കേഷൻ ചാർട്ടുകൾ, ഷെഡ്യൂളിങ്സ്, അതിൻ്റെ ചാർട്ട് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പ്രൊഡക്ഷൻ ലൈനിലോട്ട് വരുമ്പോഴേ നമുക്ക് ആവശ്യമുള്ളൂ. ഫസ്റ്റ് ഘട്ടത്തിൽ ആവശ്യമുള്ള പക്ഷേ അത്രയും കൂടി നമ്മൾ കരുതി വെക്കുന്നതല്ലാണ്. പിന്നെ സ്റ്റോറി ബോർഡുകൾ, അതിന് അത്യാവശ്യമായിട്ടുള്ള സ്റ്റോറി ബോർഡിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഗ്രാഫിക്സ് പോർഷനൊക്കെ ഉണ്ടായിരുന്ന ഗ്രാഫിക്സ് ബോർഡിൽ, അതുപോലെ ക്യാരക്ടർ സ്കെച്ചുകൾ, ആർട്ടിസ്റ്റിൻ്റെ ഗെറ്റപ്പുകൾ, വ്യത്യസ്തമായ ഗെറ്റപ്പുകൾ ഉപയോഗിക്കുന്ന ഗെറ്റപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ലൊക്കേഷൻസിൻ്റെയൊക്കെ കൃത്യമായി നമ്മൾ കണ്ട ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് വരച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിരിക്കണം, അങ്ങനത്തെ ഡ്രോയിങ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ മുൻപ് ഒക്കെ പറഞ്ഞതാണ്, നമ്മളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി മുൻപ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അത് മുഴുവൻ നമ്മൾ ഡബ് ചെയ്തു, സംഭാഷണങ്ങൾ മുഴുവൻ ഡബ് ചെയ്ത് അതിനകത്ത് നരേഷൻസൊക്കെ കൊടുത്ത് വോയിസ് ഓവർ, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് എല്ലാം കൊടുത്ത് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ടൊരു സിനിമ നമ്മൾ കേൾക്കുന്നത് പോലെ, ഒരു സിനിമ നമ്മൾ തിയേറ്ററിന് പുറത്തിരുന്ന് കേൾക്കുന്നത് പോലെയുള്ള, ഒപ്പം അതിൻ്റെ ഒപ്പം ഡിസ്ക്രിപ്ഷനിലെ നരേഷൻസ് ഒക്കെ പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഒരു 2 മണിക്കൂറിൻ്റെ ഒരു വോയിസ് ഓഡിയോ നമ്മളുണ്ടാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലർ കുറച്ചും കൂടി കടന്നിട്ട് ഇതിന് 3D അനിമേഷനൊക്കെ ചെയ്യും, അനിമേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വിഷ്വൽ സിനിമ, ചിലപ്പോൾ ഒരു ഫുൾ ലെങ്ത് ആയിക്കൊള്ളുന്നില്ല, ഒരു അരമണിക്കൂറൊക്കെ വരുന്ന ഒരു വിഷ്വൽ സിനിമ അവർ അനിമേറ്റ് ചെയ്തിട്ട് ഡ്രോയിങ് ചെയ്തിട്ടൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്താലും പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ഒരു മുഴുവൻ പിക്ചർ, അതിൻ്റെ ടോണ്, അതിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു ജോണർ, അതിൻ്റെ ഒരു റിച്ച്നെസ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, അത്തരം കാര്യങ്ങൾ, ആ ടൈം ആൻഡ് സ്പേസ്, അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റണം. അതിൽ നിന്നൊരു മുഴുവൻ സിനിമയുടെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു സാധ്യത, അതിൻ്റെ ഒരു ഒരു റിച്ച്നെസ്, അതിൻ്റെ ഒരു കൊഴുപ്പ്, അതിൻ്റെ ഒരു ഇമോഷൻ ശരിക്കും ഈ വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് കിട്ടണം. അത്തരത്തിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. കഴിയുന്നതും ഇത്തരം സ്ക്രിപ്റ്റിൽ നമ്മൾ ടെക്നിക്കൽ ടേംസ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അത്യാവശ്യത്തിനുള്ള വിസ്തീർണം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കൽ ടേംസ് ആവാൻ നല്ലത്. കഴിയുന്നത്ര ടെക്നിക്കൽ ടേംസ് ഒഴിവാക്കുക. വായിക്കാൻ ഇമ്പുള്ള പലരും ചോദിക്കും സാഹിത്യമാണോ തിരക്കുന്നത്, സാഹിത്യമാവണമെന്നില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കുക അത് നമ്മൾ കൃത്യമായിട്ട് പ്രായോഗികമായിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കാവുന്ന, ക്യാമറയിൽ ചിത്രീകരിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ ചിത്രീകരിച്ചെടുക്കാവുന്ന കാര്യങ്ങളെ വരാം. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒരു ഇമ്പമുള്ളതാണെങ്കിൽ വായിക്കാനൊരു സുഖം കിട്ടും. പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞ തിരക്കഥാകൃത്തിൻ്റെ സ്ക്രിപ്റ്റ്, തിരക്കഥ എന്ന് പറഞ്ഞാൽ വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രാഥമികമായിട്ട്. ചിത്രീകരിക്കുന്നതൊക്കെ അടുത്ത ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ നിന്നാണ് ചിത്രീകരണമൊക്കെ പോകുന്നത്. അപ്പോൾ ആ പ്രാഥമികമായിട്ടുള്ള വായനയ്ക്ക് പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള, അതിനിഷ്ടം തോന്നില്ല, നല്ല പോയറ്റിക് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചോദിക്കുന്ന കുഴപ്പമില്ല. ഡയലോഗിലൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ മാക്സിമം ജെനുവിൻ ആയിരിക്കണം. അതിൻ്റെ കൊളോക്കിയൽ പ്രാദേശികമായിട്ടുള്ള ഉപയോഗങ്ങളായാലും അതിനകത്ത് ആ ക്യാരക്ടർ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അനുസരിച്ചുള്ള സംഭാഷണങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗ് തന്നെയാണ്. അതിനകത്തൊന്നും കൃത്യമായിട്ടില്ല. ഈ നരേഷൻ പോർഷനിൽ അമിത സ്ഥൂലമായ വർണ്ണങ്ങളില്ലാതെ ഉള്ള വാക്കുകളിൽ നല്ല ഭംഗിയേറിയ വാക്കുകളിൽ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ MT അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ അറിയാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോർഷനൊക്കെ വായിക്കുമ്പോഴത്തേനും അതിനകത്ത് സ്ഥൂലമായ വർണ്ണങ്ങളല്ല, പക്ഷേ കൃത്യമായ ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് നല്ല വാക്കുകളിലാണ് അവർ ഉപയോഗിക്കുന്നത്. ആ വാക്കുകളുടെ പ്രയോഗം നമ്മളെ അത് വായനയോടും വായനയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും, ഒരു ഇഷ്ടം തോന്നിക്കും. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം, അത്രത്തോളം സാഹിത്യമാവാം. പിന്നെ പേജ് നമ്പേഴ്സ് ഇട്ട് പോകണം. നമ്മളിപ്പോൾ ഇടയിൽ നിന്ന് പെട്ടെന്ന് പേജ് മാറിയാൽ പോലും നമുക്ക് കണ്ടിരിക്കാനും പേജ് നമ്പേഴ്സ് ഇടണം. സീനുകൾ കണ്ടിന്യൂസ് കൊടുക്കാതെ സീനുകൾ കറക്റ്റ് വരെ ഒരു പേജ്, ഒരു സീനിൽ പേജ് സീൻ തീർന്ന് അടുത്ത പേജിലോട്ട് കടക്കുക. പിന്നെ അതുപോലെ തന്നെ കഴിയുന്ന നമ്മളതിൻ്റെ അസിമിലേഷൻ റേറ്റ് കണ്ടുവച്ചിട്ടുള്ള ഒരു ലെങ്ത്തേ പാടുള്ളൂ. ഒരു 150 പേജ്, 200 പേജ് താഴേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും നല്ലൊരു 60-65 സീനൊക്കെ വരുന്ന മാക്സിമം അത്രയൊക്കെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഡിപ്പെൻസ്, സിനിമകൾക്കനുസരിച്ച് നമ്മൾ പറയുന്ന ട്രീറ്റ്മെൻറ്റും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമകളുടെയൊക്കെ അനുസരിച്ച് മാറാം. പ്രാഥമികമായിട്ട് ഇത്രയൊക്കെയാണ് സ്ക്രിപ്റ്റ് പ്രസൻറ്റേഷനെ പറ്റി പറയാനുള്ളത്.
നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് വായനയ്ക്കുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായ വായനയിൽ അവർക്ക് അതിനോട് ഇഷ്ടം തോന്നുന്ന, അവർക്കത് ക്ലാരിറ്റി കിട്ടുന്ന, അവർക്ക് ജെന്യുവിനാണെന്ന് തോന്നിപ്പിക്കുന്ന, അവർക്ക് അതിന് മേലെ ഒരു സിനിമ അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തും അതിനുതകുന്ന രീതിയിലുള്ള, അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനും ആയിരിക്കണം. ആ പ്രസൻറ്റേഷൻ നമ്മളുള്ള സ്ക്രിപ്റ്റിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്, അത് വലുതാണ്. പിന്നെ വളരെ ക്ലാരിറ്റി അവതരിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് സ്ക്രിപ്റ്റിൽ കുറിച്ച് അത് നമ്മൾ പറഞ്ഞ പോലെ മറുവശത്ത് അത്യാവശ്യം വേണ്ട ക്ലാരിഫിക്കേഷൻസ് ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്ത് ക്യാരക്ടറിനെ പറ്റിയിട്ടാണെങ്കിലും ലൊക്കേഷനെ പറ്റിയിട്ടാണെങ്കിലും ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണെങ്കിലും അതിൻ്റെ എന്തെങ്കിലും റെഫറൻസൊക്കെ നമ്മൾ ബാക്ക് സൈഡിലൊക്കെ കൊടുത്ത് കൃത്യമായ ഒരു ബോധ്യം അത് തിരക്കഥ വായിച്ചാൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്രയുമാണ് ബേസിക്കലി പ്രസൻറ്റേഷനെ പറ്റി പറയാനുള്ളത്. നന്ദി.